നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നയം പറഞ്ഞ മുഖ്യൻ. ഇടതു സർക്കാരിനെതിരായ UDF വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായി പിണറായി. മുഖ്യമന്ത്രിയുടേത് PRO പണിയല്ല. ഓരോ മന്ത്രിസഭ കഴിയുമ്പോഴും മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും. എന്തെങ്കിലും സംഭവമുണ്ടായാൽ ഉടൻ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. വിശദീകരണം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഒഴിവാക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി. മദ്യനയത്തിൽ സർക്കാരിന് കൃത്യമായ നിലപാടുകളുണ്ട്. മദ്യനിരോധനത്തോട് യോജിപ്പില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇടതു നിലപാടിൽ മാറ്റമില്ല. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പിണറായി. അതേസമയം പുതിയ മെഡിക്കൽ കോളേജുകളെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നു എന്നാരോപിച്ച് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ സർക്കാർ തമസ്കരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിലപാടിനെതിരെ സഭാ കവാടത്തിൽ UDF MLA സത്യാഗ്രഹം. മുൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജുകൾ പൂട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. എന്നാൽ ഇവിടങ്ങളിൽ സൗകര്യമൊരുക്കാൻ കൂടുതൽ സാവകാശം വേണം. നേരത്തെ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ മിക്കതും നിലവിൽ പ്രവർത്തനരഹിതമെന്നും KK ശൈലജ. ധവളപത്രം പറയുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് ധവളപത്രം. പൊതുകടം 1.5 ലക്ഷം കോടി. 5,900 കോടി രൂപ അടിയന്തരമായി വേണം. നികുതി പിരിവിലെ വളർച്ച 10 മുതൽ 12% വരെ മാത്രമെന്നും ധനമന്ത്രി തോമസ് ഐസക് മേശപ്പുറത്ത് വച്ച ധവളപത്രത്തിൽ വിലയിരുത്തൽ. മുൻ സർക്കാരിന്റെ നികുതി പിരിവിൽ വൻ പിടിപ്പുകേട്. ചെലവ് നോക്കാതെ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കാർഷിക പദ്ധതികൾക്ക് തുക വകയിരുത്തിയില്ല. സ്വജനപക്ഷപാതവും അഴിമതിയും സാമ്പത്തിക നില തകിടം മറിച്ചെന്നും വിമർശനം. അതിനിടെ LDF സർക്കാർ പുറത്തിറക്കിയത് ധവളപത്രമല്ല, കരിമ്പത്രമെന്ന് KM മാണി. തോമസ് ഐസക് കേരളത്തിന്റെ ധനസ്ഥിതിയെ വസ്തുതാപരമായി വിലയിരുത്തിയില്ലെന്ന് മുൻ ധനമന്ത്രി. മദനി നാട്ടിലേക്ക്. ബംഗളൂരു സ്ഫോടന കേസ് പ്രതി അബ്ദുൽ നാസർ മദനിക്ക് നാട്ടിൽ പോകാൻ അനുമതി. സുപ്രീംകോടതി നടപടി. രോഗബാധിതയായ അമ്മയെ കാണാൻ അവസരം നൽകണമെന്ന മദനിയുടെ അപേക്ഷയിൽ. പോകുന്ന സമയവും ദിവസവും വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. അമ്മയുടെ രോഗവിവരം അറിയിക്കുവാനും നിർദ്ദേശം. എല്ലാ ദിവസവും വിചാരണക്കെത്തണമെന്ന നിബന്ധന ഒഴിവാക്കും. കേസിലെ വിചാരണ നടപടികൾ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. മുഴുവൻ കേസുകളും ഒരുമിച്ച് പരിഗണിക്കണമെന്ന മദനിയുടെ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്നും സുപ്രീംകോടതി. ക്രൂരതയ്ക്കെതിരെ കമ്മീഷൻ. ഡൽഹിയിൽ മലയാളി സ്കൂൾ വിദ്യാർത്ഥിയെ പാൻ വിൽപ്പനക്കാരൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നു. 14-കാരന് നേരെയുണ്ടായ അതിക്രമത്തെ ഗൗരവത്തോടെ കാണുന്നു. സംഭവസ്ഥലത്ത് നേരിട്ടെത്തി തെളിവെടുക്കുമെന്നും വിശദീകരണം. ഡൽഹി മയൂർ വിഹാറിൽ പാൻ വിൽപ്പനക്കാരനുമായി ഉണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റി മരിച്ചത് പാലക്കാട് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മകൻ രജത്ത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ രജത്ത് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോളായിരുന്നു സംഭവം. കൊലപാതകത്തിൽ കടയുടമ കസ്റ്റഡിയിൽ. ഇയാളുടെ 2 മക്കൾക്കായി പോലീസ് തിരച്ചിലിൽ. ഇനി സ്വർണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dubai Golden Diamonds, India, UAE, Oman, Bahrain. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 ചോണിമ ചേരും. നമസ്കാരം.